ഈ രാജേന്ദ്രമംഗലം രണ്ടു ദിവസമായിട്ട് മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യാൻ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ ഒരു രക്തത്തറ ഉണ്ടായിരുന്നു. ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു അട്ടിമറി സംഭവിച്ചിരിക്കില്ലേ? കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ രക്തത്തറ പറയുന്നില്ല. അതെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണാതെ എന്ത് പൊട്ടന്മാരാണ് ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്നതെന്ന് തോന്നിപ്പോകും. സാധാരണഗതിയിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് മുമ്പായിട്ട് കിട്ടുന്നതാണ് തൽസ്ഥിതി. അതായത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുമ്പ് ഏതവസ്ഥയിലാണോ ഈ മരിച്ചയാളിനെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ആളിനെ കാണുന്നത്, അതിനെക്കുറിച്ചൊരു വിവരണമാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ വരച്ച ആള് കിടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ചോക്ക് കൊണ്ട് ഒരു പടവൊക്കെ വരച്ചിട്ട് അങ്ങോട്ട് ആരും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണത്. ഏത് അവസ്ഥയിൽ എവിടെയാണോ കണ്ടത് അതേപടി വിവരിക്കുന്ന കാര്യം. അതിനകത്ത് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ചോരക്കറയുണ്ട്, അടിവസ്ത്രത്തിൽ ചോരക്കറയുണ്ട്. ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റാണ്. ആർക്ക് കൊടുക്കുന്നു? പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ കാരണങ്ങൾ എന്തെന്ന് പരിശോധിച്ച് പറയണം എന്നുള്ളതും കൂടിയാണ് ഈ മരിച്ചത് എന്തുകൊണ്ടാണെന്ന് പറയണമെന്നുള്ള ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് പോസ്റ്റ്മോർട്ടം. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇൻക്വസ്റ്റ് കണ്ടിട്ട് വേണം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. പക്ഷെ പോസ്റ്റ്മോർട്ടത്തിൽ ഈ ചോരക്കറ എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇൻക്വസ്റ്റിലെ തെളിവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ അറിയാം ഇതിന് എന്തോ വ്യാജമുണ്ട്. ഇത് ശരിക്കും ശാസ്ത്രീയമായിട്ടും നിയമപരമായിട്ടും സാധുതയുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ല എന്ന്. ഇതിപ്പോ കൊലപാതകമാണോ അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ചോരക്കറ എന്ന് പറയുന്നത് മരണത്തിന് കാരണമാക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. ചോര വാർന്നാണല്ലോ മരിക്കുന്നത്. അടിപിടി ഉണ്ടാകുമ്പോഴും കുത്തലോ കുത്ത് കൊള്ളുമ്പോഴും മുറിവേൽപ്പിക്കുമ്പോഴും എല്ലാം പുറത്തു വരുന്ന ഒരു തെളിവാണ് ഈ ചോര എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട തെളിവാണ്, എവിഡൻസാണ്. അപ്പൊ ആ എവിഡൻസിനെ മറച്ചു വെച്ചുകൊണ്ട് ധൃതി പിടിച്ചതിനെ പോസ്റ്റ്മോർട്ടം നടത്തി. ബന്ധുക്കളുടെ ആരുടെയെങ്കിലും ഒരു സാക്ഷ്യപത്രം കൂടി ഇതിന് വേണ്ടതാണ്, അത് ഇതിലില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വെച്ചാൽ അതെങ്ങനെ പോസ്റ്റ്മോർട്ടം ശരിയായിട്ടുള്ള ഒരു ബോണാഫൈഡ് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആവും ആവുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. അത് പോലീസിന്റെ ചട്ടം അനുസരിച്ചും ഇന്ത്യൻ പിന്നെ ക്രിമിനൽ ചട്ടങ്ങൾ അനുസരിച്ചും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നതുകൊണ്ട് തന്നെ അവിടെ ശിക്ഷിക്കപ്പെടേണ്ടതാണ് അതിന് തയ്യാറായ ഉദ്യോഗസ്ഥന്മാർ. അതിന് തയ്യാറായിട്ടുള്ള അല്ല, അതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ശരിയായിട്ട് അവരുടെ കൃത്യം ചെയ്തിട്ടില്ല. കൃത്യ വിലോപം ഉണ്ടായിട്ടുണ്ട്, കൃത്യ വിലോപം ഉണ്ടായിട്ടുണ്ട്. ഗൂഢാലോചന ഉണ്ടെന്ന് ഞാൻ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് പറയുന്നില്ല. അങ്ങനെ വരാൻ പാടില്ല, അത് വൈരുദ്ധ്യമാണ്. പോസ്റ്റ്മോർട്ടം ഡോക്ടർ ചെയ്യുന്ന അറിയാലോ, ഇത് കൊലപാതകമാണോ തൂങ്ങി മരണമാണോ? അതെ, അത് വരണ്ട. അല്ലെ, ഈ ഒരു എവിഡൻസ് വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം കൂടി നടക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതിന് ഒരു പരിശോധന കൂടി വരേണ്ടതാണ്. അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മറച്ചു വയ്ക്കപ്പെട്ട ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള രക്തമാണ് അതൊന്നും വ്യക്തമാണ്. ഈ മറച്ചു വയ്ക്കപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ വൈറ്റൽ ഓർഗൻസിന്റെ കേന്ദ്രങ്ങളാണ്. ആ വൈറ്റൽ ഓർഗൻസിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ട് ഇത് പറയുന്നില്ല. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൈക്കേ കാലിനെ അതുപോലെ തന്നെ വയറിനകത്ത് കുഴപ്പമില്ല എന്ന് മാത്രമേ പറയുന്നു. ഈ വൈറ്റൽ ഓർഗൻസിലെ ഗുരുതരമായിട്ടുള്ള സമ്മർദ്ദം ഏൽപ്പിച്ചാലും ചില പരിക്കേൽപ്പിച്ചാലും ഒക്കെ ഇത് മരണത്തിലേക്ക് നയിക്കാവുന്നതാണ്, മരണത്തിലേക്ക് നയിക്കാവുന്നതാണ്. ഇപ്പൊ രണ്ടുപേര് കൈക്കും കാലിനും പിടിച്ചുകൊണ്ട് ഇങ്ങനെ സമ്മർദ്ദം ഏൽപ്പിച്ചാലും കൊല്ലാൻ പറ്റിയ ഒരാൾ, പ്രത്യേകിച്ച് ശരീരം വീക്കായിട്ടുള്ള ഒരാളിന്, പറയുന്നത് 55 കിലോ തൂക്കം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്. സാധാരണ രീതിയിൽ നോർമലായിട്ടുള്ളൊരു പിന്നെ തൂക്കത്തിലും കുറവാണ്. അപ്പൊ അദ്ദേഹം വളരെ ശരീരം വളരെ ദുർബലനായിട്ടുള്ളൊരു വ്യക്തിയാണ്, ചെറിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ കൊല്ലാൻ വലിയ ആജാനുബാഹുക്കളോ ബാഹുബലികളോ ഒന്നും വേണ്ട. അപ്പൊ ഇതിലൊരു കൊലപാതകത്തിന്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കൊലപാതകമാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ സംശയിക്കണം. അപ്പൊ ആ ഒരു സ്ഥിതിയുള്ള സ്ഥിതിക്ക് ഇത് പിന്നെ മനോവിഷമം കൊണ്ടുണ്ടായതാണെന്നൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നത്? അത് ഊഹാഭോഗങ്ങളല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് തെളിവ് സഹിതമല്ല വരണ്ടേ. ഈ രക്തക്കറ എങ്ങനെ ഉണ്ടായിട്ടുള്ളതാകാം എന്നുള്ളതിന്റെ ഒരു വിശദീകരണം കൂടുതൽ ഉണ്ടാവേണ്ടതായിരുന്നു. അത് വന്നിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശ്വസിക്കാവുന്നതല്ല എന്നുള്ളതാണ്. ഈ നവീൻ ബാബുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഏതോ VIP രക്ഷിക്കാൻ വേണ്ടി ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തിയതാണെങ്കിലോ? നവീൻ ബാബുവിനെ രക്ഷിക്കാൻ വേണ്ടിയോ? അത് തന്നെ തന്നെയാണ്. നവീൻ ബാബുവിന്റെ കൊലപാതകികളെയോ അതിന് രക്ഷിത്വ താല്പര്യം ഉള്ളവരെയോ ഒരു രക്ഷിക്കാൻ വേണ്ടിയും ഇതില് ഇത് ആത്മഹത്യയാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനും വേണ്ടി ആരോ ചെയ്ത ഒരു സൂത്രമാണ് ഇത് പറയണ്ട നിങ്ങൾ എന്ന് അവർ പറഞ്ഞു കാണും. പറഞ്ഞത് പോയി പോസ്റ്റ്മോർട്ടം ചെയ്ത ആൾ അംഗീകരിച്ചും കാണും. കാരണം ഭരണം ഇപ്പോ
അവരുടെ കൈകളിലാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അവരുടെ കൈകൾ ശുദ്ധമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും വായിച്ചെടുക്കാനും കഴിയുന്ന കാര്യം.